നട്ടപ്പാതിര 16-കാരിയുടെ വീട്ടിൽ കേക്കുമായി മതിൽ ചാടി കടന്നവനെ വാരി അലക്കുകയാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നിരവധി ട്രോളുകളാണ് ഇപ്പോൾ നിറയുന്നത്. ട്രോളിങ്ങനെയാണ്, കേക്കുമായി മതിൽ ചാടി കടക്കുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ. 16 വയസ്സുള്ള പെങ്ങളെ കാണാൻ രാത്രി കേക്കുമായി ഒരാൾ വന്നാൽ നീ ചെയ്യുന്നതേ പെണ്ണിൻ്റെ വീട്ടുകാരും ചെയ്തുള്ളൂ, സന്തോഷം മാത്രം. ഇതുവരെ സ്വന്തം വീട്ടിലെ ആരുടെയെങ്കിലും പിറന്നാളിന് കേക്ക് വാങ്ങി നൽകിയിട്ടുണ്ടോ? കേക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കരുക്ക് കിട്ടിയല്ലോ സന്തോഷമെന്ന് സോഷ്യൽ മീഡിയ. നട്ടപ്പാതിര 12 മണിക്ക് പിറന്നാൾ കേക്കുമായി കൊല്ലത്തുള്ള 16-കാരിയെ കാണാനെത്തിയ കലിപ്പനായ പത്തനംതിട്ടക്കാരൻ ഞരമ്പ് കാമുകനാണ് സോഷ്യൽ മീഡിയയിൽ വാരി അലക്കുന്നത്. 16 വയസ്സുള്ള പെങ്ങളെ കാണാൻ രാത്രി കേക്കുമായി വന്നാൽ ചെന്തെങ്ങിൻ്റെ കരിക്കിന് ഇടി കിട്ടുമെന്നാണ് സോഷ്യൽ മീഡിയ കമൻറ്റുകൾ. കൊല്ലം തേവലക്കരയിൽ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം. പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് നഹാസ് എന്ന 22-കാരനാണ് 16-കാരിയുടെ വീട്ടുകാർ എടുത്തിട്ട് പഞ്ഞിക്കിട്ടത്. വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന ബന്ധുക്കളുടെ പരാതിയിൽ ഇയാൾക്കെതിരെ കൊല്ലം തെക്കുംഭാഗം പോലീസ് പോക്സോ കേസാണ് എടുത്തിട്ടുള്ളത്. അർദ്ധരാത്രി 12 മണിക്ക് കേക്കുമായി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ ഇയാളെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ തന്നെ കെട്ടിത്തൂക്കിയിട്ട് തേങ്ങ തുണിയിൽ കെട്ടി ഇടിക്കുകയും തുടർന്ന് തീപ്പെട്ടി ഉരച്ച് ചെവിയിൽ വെക്കുകയും ചെയ്തതായിട്ടാണ് നഹാസ് പറയുന്നത്. ഇത് സംബന്ധിച്ച് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നും പോലീസ് പറയുന്നു. അതേസമയം പെൺകുട്ടിയെ മുഹമ്മദ് നഹാസ് സ്ഥിരമായി ശല്യം ചെയ്യുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ശല്യം കൂടി വന്നതോടെ പെൺകുട്ടിയെ രക്ഷിതാക്കൾ തന്നെ തേവലക്കരയിലെ ഒരു ബന്ധു വീട്ടിലേക്കാണ് മാറ്റിയത്. തുടർന്ന് കേക്കുമായി ഈ വീട്ടിലെത്തിയ യുവാവിനെ ബന്ധുക്കൾ തടഞ്ഞു വെച്ചാണ് മർദ്ദിച്ചത്. ശരീരത്തിൽ അടിയേറ്റ പാടുകളൊക്കെയുണ്ട്. പോലീസ് എത്തിയാണ് ഇയാളെ മോചിപ്പിച്ചത്. അതേസമയം നഹാസ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. എന്തായാലും നഹാസിന് ഈ അടി കിട്ടിയതിൽ സോഷ്യൽ മീഡിയയിൽ വളരെ സന്തോഷം തന്നെയാണ്. കാരണം ഒരു 16-കാരി പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നേക്ക പോലുള്ള ഇത്തരത്തിലുള്ളവന്മാർ അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ കയറി ഇറങ്ങി വന്നാൽ തേങ്ങയ്ക്കല്ല അടി കിട്ടേണ്ടതെന്നും സോഷ്യൽ മീഡിയ പറയുകയാണ്. ഇപ്പോൾ തേങ്ങയ്ക്കിടി വാങ്ങിയ നഹാസിനെ വാരി അലക്കുന്ന കമൻറ്റുകൾ കേൾക്കാം. പെണ്ണിൻ്റെ വീട്ടുകാർക്കൊപ്പമാണ് ഞങ്ങളെന്ന് സോഷ്യൽ മീഡിയ. എന്തായാലും 10-15 ആളുകളുള്ള വീട്ടിലേക്ക് അരക്കിലോ കേക്കുമായി പോയാൽ ആർക്കും തികയില്ല, കരിക്കല്ല, ഇവനെ തെങ്ങ് വെട്ടി വേണം അടിക്കണമെന്ന് സോഷ്യൽ മീഡിയ കമൻറ്റ്. അടുത്ത കമൻറ്റ് ഇങ്ങനെയാണ്: കൂട്ടമായി നിന്ന് മകാനെ ആദരിച്ച, പ്രത്യേകിച്ച് കരിക്ക് വെച്ചിടിച്ച കുടുംബത്തിലെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അടുത്ത കമൻറ്റ് ഇങ്ങനെയാണ്: കേക്കിൻ്റെ പൈസയും പോയി, സർപ്രൈസായിട്ട് ഇടിയും കിട്ടി. കാമുകനൊരു സർപ്രൈസ് കൊടുത്തു, തിരിച്ച് കാമുകിയുടെ വീട്ടുകാർ മറ്റൊരു സർപ്രൈസും കൊടുത്തു. ഈ സമയത്ത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല, എങ്കിലും പറയുക ഹാപ്പി ബർത്ത്ഡേ മോളെന്ന് ചിലർ. കേക്ക് കൊണ്ടുവന്നതിന് കുറ്റം പറയാനാകില്ല, പക്ഷേ തേങ്ങ തുണിയിൽ പൊതിഞ്ഞ് അടിച്ചു അത് കൊള്ളാം, പക്ഷേ നിനക്ക് കിട്ടേണ്ടിയിരുന്നത് കോൺക്രീറ്റ് കട്ട കൊണ്ടായിരുന്നു എന്നും അത് അവരുടെ നല്ല മനസ്സെന്നും കമൻ്റ് പറയുകയാണ്. കേക്ക് അണ്ണാക്കിൽ കുത്തിക്കേറ്റിയിട്ടായിരിക്കും ഇവർ തേങ്ങ കൊണ്ടിടിച്ചതെന്നും കമൻറ്റുകൾ വരുന്നു. കിട്ടിയോ? ഇല്ല, ഞാൻ ചെന്നങ്ങ് മേടിച്ചു എന്നും സോഷ്യൽ മീഡിയയിൽ വളരെ രസകരമായിട്ടുള്ള കമൻറ്റുകൾ ഉയരുന്നു. ഇനി മറ്റൊന്ന് ഇങ്ങനെയാണ്: നിന്നെ ജീവനോടെ തന്നെ അവർ വിട്ടത് നിന്റെ ഭാഗ്യമെന്നോർത്താൽ മതി, ഇവന് നേരം പുലരോളം വരെ കാത്തു നിൽക്കാൻ സമയമില്ലാതിരുന്നത് കൊണ്ടല്ലേ വയറു നിറയെ കിട്ടിയത്. പുരോഗമനമൊന്നും ഇപ്പോൾ വീട്ടിൽ ചിലവാകില്ല മക്കളെയെന്നും കമൻറ്റുകൾ വരുന്നു. അർദ്ധരാത്രിയിൽ തന്നെ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോയത് കൊണ്ടല്ലേ ഇപ്പോൾ കൂമ്പിന് ടിടി കിട്ടിയെന്നും കമൻറ്റുകൾ വരുന്നു. ശരീരമാസകനുമൊക്കെ ഒരു ഉഴിച്ചിൽ നടത്തുന്നത് വളരെ നന്നായിരിക്കുമെന്നും കമൻറ്റുകൾ ഉയരുകയാണ്. എന്തായാലും സോഷ്യൽ മീഡിയ ഇപ്പോൾ നഹാസിനെ വാരി അങ്ങ് അലക്കുകയാണ്. പെൺകുട്ടിയുടെ വീട്ടിലുള്ള ആണുങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം. ആക്ഷൻ ഹീറോ ബിജുവിലെ തേങ്ങ തോർത്തുമുണ്ടിൽ കെട്ടി ഇടിക്കുന്ന ഓർമ്മയിലായിരിക്കും പെൺകുട്ടിയുടെ അച്ഛനും സഹോദരന്മാരും ചെയ്തതെന്നും കമൻറ്റുകൾ വരികയാണ്. എന്തായാലും നഹാസ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇടി കൊണ്ടിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി വലിയൊരു പരാതിയൊക്കെ കൊടുത്തിരിക്കുകയാണ്, തന്നെ ഇത്തരത്തിലൊരു പെൺകുട്ടിയുടെ വീട്ടുകാർ ഉപദ്രവിച്ചു എന്നൊക്കെ. പക്ഷേ നഹാസ് ചെന്ന് കയറിയപ്പോൾ അറിഞ്ഞില്ല നഹാസിന് ഇത് താനൊരു പോക്സോ കേസ്. 16 വയസ്സെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ്. അവിടെ പോക്സോ കേസ്, അതായത് അങ്ങനെ അത്തരത്തിലുള്ള കുട്ടികളെ ഉപദ്രവിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അത് പോക്സോ കേസിൽ ഉൾപ്പെടുമെന്ന് പോക്സോ കേസായിട്ടുണ്ട്. മറ്റൊന്ന്, നഹാസ് കരുതിയ ഒരു കാര്യം ഇത്തരത്തിലൊക്കെ ഇടി കിട്ടുമ്പോൾ പോലീസും മറ്റുള്ളവരെല്ലാം തനിക്ക് കൂടെ നിൽക്കുമെന്ന്. എന്നാൽ ഇവൻ ചെയ്ത പ്രവൃത്തി അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ പോലീസോ പട്ടാളമോ ഒന്നും തന്നെ ഇവന് കൂട്ടുനിൽക്കില്ല. പകരം ഇപ്പോൾ എല്ലാ കേസും കൂടി നഹാസിൻ്റെ തലയിലുണ്ട്. ഇനി ഇവൻ്റെ ജന്മത്തിൽ ഒരു പെൺകുട്ടികളെ പോലും മോശമായിട്ടോ ഇച്ചിപ്പോന്നൊരു വാക്ക് പറയില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.